തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ച് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള തൈകൾ വിതരണം ചെയ്യുന്നതിന് ആരംഭിച്ച കേരസമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ തെങ്ങിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഗുണമേന്മയുള്ള തൈകൾ വിതരണം ചെയ്യുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് കേരസമൃദ്ധി. പദ്ധതിയുടെ ഉദ്ഘാടനം അണ്ടിപ്പള്ളിക്കാവ് മഠത്തിൽ MS രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിൽ വെച്ച് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു. മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം കേരസമൃദ്ധി എന്നൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. അപ്പോൾ അത് ഒരു തെങ്ങിൻ്റെ സമഗ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതെനിക്ക് തോന്നുന്നു പറവൂർ മേഖലയിലെ നമ്മുടെ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ആ ഒരു പദ്ധതി നമുക്ക് ലഭിച്ചത്. അപ്പോൾ തെങ്ങിൻ്റെ തെങ്ങ് കയറി അതിലത്തെ തേങ്ങയുണ്ടെങ്കിൽ ഇട്ട് അതിൻ്റെ മണ്ട വൃത്തിയാക്കി അതിൽ മരുന്ന് വെച്ച് എല്ലാം ചെയ്യുന്നൊരു പദ്ധതിയാണ്. കേരസമൃദ്ധിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ കർഷകർക്ക് മിതമായ നിരക്കിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൊടുക്കുക, വിളഞ്ഞ തേങ്ങയിട്ട് കൊടുക്കുക, തെങ്ങിൻ തൈകൾ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 100 രൂപ വിലയുള്ള തെങ്ങിൻ തൈകൾ കൃഷിഭവനിൽ നിന്നും 50 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ കുറഞ്ഞത് 10 തൈകൾ വാങ്ങുന്ന കർഷകർക്ക് നാളികേര വികസന ബോർഡിൽ നിന്നും ആദ്യ വർഷം തൈ 1 ന് 20 രൂപയും രണ്ടാം വർഷം 20 രൂപ സബ്സിഡിയും ലഭിക്കുന്നു. കർഷകന് ഫലത്തിൽ ഒരു തെങ്ങിൻ തൈക്ക് 10 രൂപയാണ് ചിലവ് വരുന്നത്. കൂടാതെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട കർഷകർക്ക് ജൈവവളത്തിനും കുമ്മായത്തിനും 15% സബ്സിഡിയോടെ നൽകുന്നുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾക്ക് കർഷകർക്ക് കൃഷിഭവനുമായി ബന്ധപ്പെടാമെന്നും കൃഷി ഓഫീസർ എസ് നീതു അറിയിച്ചു. ഈ പദ്ധതിയോടൊപ്പം തന്നെ നാളികേര വികസന ബോർഡുമായി ചേർന്നിട്ട് മറ്റൊരു സബ്സിഡി കൂടി കർഷകന് അവൈൽ ചെയ്യാൻ സാധിക്കും. അതായത് കുറഞ്ഞത് 10 തെങ്ങിൻ തൈകൾ എടുക്കുന്ന കർഷകർ, അതായത് ഒരു തെങ്ങിന് 50 രൂപ സബ്സിഡി കഴിഞ്ഞ് 50 രൂപ വീതം 500 രൂപയാണ് 10 തെങ്ങിൻ തൈക്ക് കർഷകന് അടക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ വർഷം നാളികേര വികസന ബോർഡിനും 20 രൂപ വീതം കർഷകന് തിരികെ ലഭിക്കും. രണ്ടാമത്തെ വർഷം വീണ്ടും 20 രൂപ വീതം തിരികെ ലഭിക്കും. ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം ലൈജു ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നോർത്ത് പറവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശശിമേനോൻ മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ബീനാരത്നൻ, വടക്കേക്കര സമൃദ്ധി കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾ, ചങ്ങാതിക്കൂട്ടം അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഷീല മോഹനൻ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പറവൂർ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, near Federal Bank, Pallurthi. Specs Weld, opposite TB Hospital, Karivelipadi. KR Opticals, Compression Muk, Kumbalangi.